ഇവിടെ ഒന്ന് വരുമോ, ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒന്ന് സംസാരിക്കണം. മോനോടെ നിന്നോട്ടെ, മോനോടെ നിന്നോട്ടെ. മോനെ ഇവിടെ നിക്ക് കേട്ടോ, അമ്മ പോയിട്ട് ഇപ്പൊ പൈസ മേടിച്ചിട്ട് വരാം. മോനെ ഉമ്പോ അമ്മയെ മാണിക്കണ്ടേ. കല്യാണം ഉണ്ടോ ബാബു? പിന്നെ നിന്റെ അച്ഛൻ അടിയന്തരത്തിന് പോയി ഡ്രസ് ഇട്ടേക്കണം, പോയി വലക്കാരൻ ഡ്രസ് ഇട്ടിട്ട് വരാം. കുട്ടി വരും. നമുക്ക് ബെഡ്റൂമിലോട്ട് ഇരുന്നാലോ, എവിടെ വേണേലും ഇരിക്കാം. ടിക്കറിന്റെ പോക്കറ്റിൽ ഞാൻ അണ്ടി എടുത്ത് വെച്ചിരുന്നേക്കാർക്കെല്ലാം നിങ്ങളെ പോലുള്ളവരല്ലേ രണ്ട് തികയോനാണ് നോക്കേണ്ടേ. നിന്റെ കിട്ടി, മാമോന് കിട്ടി. ഇതിലാണ് കാത്തിരുന്നത്, എന്റെ പറയാ മുലേ. ഇതിലാണ് ഞാൻ കാത്തിരുന്നത്, ഇതാണ് ഞാൻ കാത്തിരുന്നത്. വെട്ടിയിടും ഞാൻ വെട്ടിയിടും. ആ കുട്ടി, നമുക്ക് ഞങ്ങളൊരു കാര്യം പറയാം. ഞങ്ങള് അണ്ണുവിനെയൊക്കെ അറിയാലോ, അത്രയും മാന്യനായിട്ടുള്ള ഒരാളാണ് സിറ്റിയിലെ. ഞാൻ നിങ്ങളെ എപ്പോഴും ബഹുമാനിക്കും ആരാധിക്കും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളെ പറ്റി എന്റെ അടുത്ത് ഹാണി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പൂജ മുറിയിൽ വരെ നിങ്ങളെ നോക്കുന്നുണ്ട്. അതിനാ ഞാൻ നിങ്ങൾ ഓ ആള് മാറിപ്പോയി, സോറി, നിങ്ങളെ നോക്കുന്നുണ്ട്. ഞാൻ ആ അണ്ടിക്കാരന്റെ മുന്നിൽ പോയി തന്നു പോയി, സോറി. അണ്ടിക്കാരന ബാബു, ഇത് നിന്റെ നോക്കാനാ. അതുകൊണ്ട് എനിക്ക് ഞാൻ എനിക്കറിയാൻ സങ്കടം. ഇവിടെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ സമാധാനം കാണിച്ചിരുന്നു. ഞാൻ ഇവനെ ഒന്ന് കാണാൻ വേണ്ടി പോയ സമയത്ത് ഇവൻ ആ പുതിയ പെണ്ണും ഉണ്ടായിരുന്നു ഇവന്റെ കൂട്ടത്തിൽ. ഞാൻ ആ പെണ്ണിനോട് കാര്യം പറഞ്ഞു, മോളെ ഇതാണ് എന്റെ അവസ്ഥ, ഒരു കൊച്ചുണ്ടായിരുന്നു, ഇവനില്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത്രയും സൗന്ദര്യമുള്ള ഞാൻ ദിവസവും രാവിലെ തൊഴിലുറപ്പിന്റെ പണിക്ക് പോയിട്ടാണ് എന്റെ കുഞ്ഞിക്ക് ഉമ്പോ അമ്മോ എല്ലാം മേണിട്ടു. വെള്ളക്കാരുണ്ടോടാ, വെള്ളക്കാരുണ്ടോ. ഈ ഉമ്പ എന്ന് പറഞ്ഞ എന്താ, വെള്ളമാണോ? മറ്റേതെന്തുവാ? അത് ഇനി എന്നെ കൊണ്ട് നീ പറയിപ്പിക്കണ്ട. കുട്ടി എന്നോട് സംസാരിച്ചാൽ മതി, എന്നോട് സംസാരിച്ചാൽ മതി, അവനോട് സംസാരിക്കണ്ട. അപ്പൊ അതെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പൈസ വേണം. ഒന്നിക്കൽ ഇവനെ എനിക്ക് വിട്ടു തരണം, പണിയെടുത്തിട്ട് വീട്ടില് പൈസ കൊണ്ടുവന്നിട്ട് എന്നെ എന്റെ കുട്ടീനെ ഇവൻ പോറ്റണം. അതല്ല എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ. അല്ല അല്ല ചേച്ചി, ഞാൻ കാര്യം പറഞ്ഞു ചേച്ചി, ഇവന്റെ ഒരു മുടിയും ആ മറ്റേ ചെറുക്കന്റെ ഒരു കായും പറിച്ചിട്ട് നമ്മുടെ ഡി എൻ എക്ക് വിടാം. ഏഴ് ദിവസം നോക്കാം, മാച്ച് ആവണമെങ്കിൽ നമുക്ക് എന്തായാലും ഇവന്റെ മോന്ത കണ്ടാൽ അറിയില്ലേ ഇവന്റെ കുട്ടി തന്നെയാ അത്. അത് 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 അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, മറ്റേ അട്ടപ്പാടിയിലെ റൊസാലിയോയും ഇവിടുത്തെ കണ്ണമ്പി ഒരേ പോലെ എന്നോടാണോ പറഞ്ഞേ? നിന്നെ ഞാൻ പുറത്തിറങ്ങിട്ടൊന്നും ഞാൻ നിന്നെ കാണുന്നുണ്ട് കേട്ടാ. നിന്റെ അട്ടി കച്ചവടം ഞാൻ നിർത്തി തരാം, നിന്റെ അട്ടി അട്ടപ്പാടല്ല ഞാൻ പൊരിച്ച് ചാടിത്തരാം. ആരോടാ പറഞ്ഞേ വെളിയിലോട്ട് നിക്കേ?
ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അതല്ല ഉദ്ദേശിച്ച, ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാ ഇപ്പൊ പറഞ്ഞില്ലേ നമുക്ക് പെട്ടെന്ന് ഒരാളെ കണ്ട് അങ്ങനെ തീരുമാനിക്കാൻ പറ്റത്തില്ല. അട്ടപ്പാടിയിലെ റൊസാലിയോയും